പെൺ പ്രകൃതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലമുകളിലെ മലയുടെ ഏറ്റവും അടിയിലെ മണ്ണിനെ കുറിച്ചാണ്. ഞാൻ കളിച്ചു നടന്ന മലയായിരുന്നു ആ കാണുന്നത്. ഇപ്പോൾ അശ്വനിൻ്റെ വീട് ഈ ഭാഗത്തൊരു മലയുടെ രണ്ട് ഭാഗത്തായിട്ടാണ് ഞങ്ങളെ വീട്. അന്ന് മലയിടിച്ചപ്പോൾ കണ്ടതാണ് ഞാൻ ആ കല്ലുകൾ, പല നിറത്തിലുള്ള കല്ലുകളാണ് ഞാനന്ന് കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇത് ഞാൻ കളിച്ചു നടന്ന മലയാണ്. നിറയെ മാങ്ങയുണ്ടായിരുന്നു, നിറയെ മാവും മാങ്ങയുണ്ടായിരുന്ന ഒരു മലയായിരുന്നു ഇത്. 20 വർഷം മുന്നെയാണ് ഈ മല ഇടിച്ചത്. ഈ മലയുടെ മണ്ണ് ഉപയോഗിച്ചത് കൊണ്ടോട്ടി എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നോ രണ്ടോ മലയല്ല, ഒരുപാട് മലയുണ്ട് ഇവിടെ. അതൊക്കെ ഇങ്ങനെ എയർപോർട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ചതാണ്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് ഈ കാണുന്നത്. ഈ മണ്ണിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതലായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഇതെന്ത് മണ്ണാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം, എന്തുകൊണ്ടാണ് ഈ കളറ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ കളറുകളെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പെട്ടെന്ന് അവിടെ പോയാൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിയില്ല. മണ്ണൊക്കെ ഒലിച്ചിറങ്ങിയത് കൊണ്ട് അതിൻ്റെ ആ മുകളിൽ ഭാഗമൊക്കെ ചളിമണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്ന് കുറേ കാലങ്ങൾ മഴ വന്നതുകൊണ്ട് അതിങ്ങനെ ചളി വന്നടിഞ്ഞതാണ്. അപ്പോൾ നമ്മളൊരു കത്തിയെടുത്ത് കൊത്തി എടുക്കുമ്പോഴേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ പല കളറും പല സ്ഥലങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടി കൂടി കലർന്നിട്ടാണ്. ആ അന്ന് ജെ സി ബി ഉപയോഗിച്ചപ്പോൾ ഒരു കളറിൽ തന്നെ പല കളർ അന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുട്ടികൾ നിറയെ കളിക്കുന്നുണ്ട്. അവർ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം അവർ ഇന്ന് വരെ ഇത് കണ്ടിട്ടില്ല. ഇങ്ങനൊരു മണ്ണ് അവരിന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്തു. ഈ ഭാഗത്ത് നിറയെ മാങ്ങയുണ്ടായിരുന്നു. ഞങ്ങൾ വലിയ ചാക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് മാങ്ങ പറക്കിക്കൊണ്ടുപോയി ശർക്കര ഇട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇപ്പം മാവ് പോയിട്ട് ഒന്നും തന്നെ അവിടെ ഓടി ഇല്ല. ഒരു ചെറിയൊരു കീസ് കൊണ്ടുപോയാണ്ട് മാങ്ങ പെറുക്കാൻ പോയാൽ മാവില്ലാത്ത അവസ്ഥയാണ്. കാരണം ഈ ഭാഗത്തായിരുന്നു കൂടുതലായിട്ട് മാവുണ്ടായിരുന്നത്. ഒരു 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും നശിക്കാത്ത ഒന്നാണ് മലകളും കുന്നുകളും പുഴകളും പാടങ്ങളും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ മരണം കാത്തു കഴിയുകയാണ് ഈ മല. അപ്പുറത്ത് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഭയാനകരമായ ഒരു ജീവിതമാണ്. കാരണം എന്താ വെച്ചാൽ ഈ മല എപ്പം ഞങ്ങളെ ആ ഭാഗത്തേക്ക് വീഴും വീഴുമെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒരു നീരുറവ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഒഴുകുന്നുണ്ട്. ഇപ്പോഴും ഒഴുകുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു സമയത്ത് കാണിച്ചു തരാം. ഒരു കാലത്തും വറ്റാത്ത വെള്ളമായിരുന്നു അവിടെ. ആ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഭാഗത്തായിട്ട് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളം കിട്ടും. മുകളിലുള്ളവർക്ക് അപ്പോൾ വെള്ളം കിട്ടാൻ പ്രയാസമായിരുന്നു. അവരൊക്കെ മോട്ടോർ വെച്ചിട്ടാണ് വെള്ളം എടുത്തിരുന്നത്. ഞങ്ങൾക്ക് കിണറില്ല. നേരെ ഒരു പൈപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ വെള്ളമെടുത്തത്. അതൊക്കെ ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചുതരാം. ചെറിയൊരു കുണ്ടിൽ ഒരു കപ്പ് വെള്ളം ഉണ്ടായാൽ അതൊരു ടാങ്കി നിറയെ നിറയുന്ന രീതിയിലുള്ള ഒരു കുഴിയാണ് അവിടെ ഉള്ളത്. വറ്റാത്ത ഉറവയായിരുന്നു അത്. ഒരു കാലത്ത് വെള്ളം വറ്റാറില്ലായിരുന്നു. ഇപ്പോൾ ഏപ്രിൽ മാസം ആകുമ്പോഴത്തേനും ഇപ്പോൾ വെള്ളം വറ്റാറുണ്ട്. ഒരു 15 ആള ഉയരെങ്കിലും അതുണ്ട്. അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ പേടിയാവുന്നുണ്ട്. ഉമ്മ പറയുന്നുണ്ട് ഉമ്മ അത് തലേക്ക് വീഴുക എന്ന് ചോദിക്കുന്നുണ്ട്. പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി മനുഷ്യനെയും നശിപ്പിക്കും. അതിന് ദൈവത്തെയും പ്രകൃതിയെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മളാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത്. നാമാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ പ്രകൃതിയെയും ദൈവത്തെയും കുറ്റപ്പെടുത്തുന്ന എന്ത് കാരണമുള്ളത്? ഇത് കുറച്ച് ഉയരത്തിൽ നിന്നിട്ട് എടുത്തതുകൊണ്ട് ക്യാമറ നന്നായിട്ട് ഇളകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിയില്ല. കാരണം കയ്യിൽ ക്യാമറ പിടിച്ചോണ്ടാണ്. ഈ കാണുന്ന മണ്ണ് നല്ല ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത്. Thank you.
കളറിനെ ഓരോ ലെയറാക്കി എടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ഈ ഓരോ കളർ കൊണ്ടും പെയിൻറ്റിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. Thank you.
ഈ കാഴ്ചയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഈ കാഴ്ചയിൽ നിന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാം.